നിങ്ങൾക്ക് അറിയാമോ, വൈറ്റമിൻ സി സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം. കോവിഡ് കാലത്ത് കൂടുതൽ സുരക്ഷിതരാകാൻ ദിവസവും വൈറ്റമിൻ സി സപ്ലിമെന്റുകൾ കഴിക്കുന്നവരുണ്ട്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയുള്ള ഇത്തരം രീതികൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മനുഷ്യ ശരീരത്തിന് ഏറെ ആവശ്യമായ പോഷകമാണ് വിറ്റാമിൻ സി. ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് തടയുന്നു എന്ന വിശ്വാസമുണ്ട്. എന്നാൽ അമിതമായ വിറ്റാമിൻ സി സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നത് കിഡ്നി രോഗമുള്ളവരിലും ഗർഭിണികളായ യുവതികളിലും ദോഷം ചെയ്യും. നാൽപ്പത് മുതൽ 60 മില്ലിഗ്രാം ആണ് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സിയുടെ അളവ്. അതേസമയം പുകവലിക്കുന്നവർ 80 മുതൽ 100 മില്ലിഗ്രാം വരെ ശരീരത്തിന് ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് മൂലം വൈറ്റമിൻ സി ആവശ്യമായതിൽ കൂടുതൽ ആയാൽ ശരീരത്തിന് സംഭരിക്കാനാവില്ല. അധികമായി എത്തുന്നത് മൂത്രത്തിൽ കൂടെ പുറന്തള്ളപ്പെടും. രണ്ടായിരം മില്ലിഗ്രാമിൽ അധികം വൈറ്റമിൻ സി ഒന്നിച്ച് കഴിക്കുന്നത് വയറിളക്കം, ഛർദി എന്നിവയ്ക്ക് കാരണമായേക്കാം. കിഡ്നിയിൽ ഓക്സലൈറ്റ് കല്ലുകൾ രൂപപ്പെടാനും വൈറ്റമിൻ സിയുടെ അമിത അളവ് കാരണമായേക്കാം. ഡയറിയ പോലുള്ള ഉദര രോഗങ്ങൾക്ക് കാരണമാകും. സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഭക്ഷണത്തിലൂടെ ആവശ്യമായ വൈറ്റമിൻ സി ലഭ്യമാക്കണം. ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ, തക്കാളി, കിവി, മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ, പച്ചമാങ്ങ, ചീര, ബ്രൊക്കോളി തുടങ്ങിയവയിൽ ധാരാളമായ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യാതെ സാലഡ് രൂപത്തിൽ കഴിക്കുന്നത് വൈറ്റമിൻ സി നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. വൈറ്റമിൻ സി സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷകരം. എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.